നമസ്കാരം. ഡിആർഡിഒയുടെ കോവിഡ് പ്രതിരോധ മരുന്ന് 2DG എല്ലാ കോവിഡ് വകഭേദങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുന്നതാണെന്ന് പഠനം. പുതിയ പഠനമനുസരിച്ച് ഈ കോവിഡ് പ്രതിരോധ മരുന്ന് വൈറസിന്റെ വ്യാപനത്തെ കുറയ്ക്കുന്നു. വൈറസ് മൂലം ശരീരത്തിലുണ്ടാകുന്ന കോശങ്ങളുടെ നാശത്തിൽ നിന്ന് ഇവ സംരക്ഷിക്കുന്നുവെന്നാണ് പഠനത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഫലപ്രദമാണ് ഡിആർഡിഒയുടെ ഈ കോവിഡ് പ്രതിരോധ മരുന്നെന്നാണ് കണ്ടെത്തൽ. ഈ അനുമാനങ്ങൾ കൊണ്ട് തന്നെ ഇത് കോവിഡ് രോഗികളിൽ പരീക്ഷണത്തിനായി എത്തിയിരുന്നു. ജൂൺ 15 ഇത്തരത്തിൽ ആശ്വാസം തരുന്ന ഒരു പഠനം പുറത്തു വന്നത്. എന്നാൽ ഇതിൽ സമഗ്രമായ ഒരു അവലോകനം നടത്തിയിട്ടില്ല. അനന്തനാരായണൻ ഭട്ട്, അഭിഷേക് കുമാർ, യോഗേഷ് റായ്, ദിവ്യ വേദഗിരി എന്നിവരാണ് ഇത്തരത്തിലൊരു പഠനം നടത്തിയത്. അതോടൊപ്പം തന്നെ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഈ മരുന്ന് മെയ് മാസത്തിൽ തന്നെ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നേടിയിരുന്നു. 2DG ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ ഇത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കോവിഡ് രോഗികളെ വേഗത്തിൽ അവരുടെ അസുഖത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ സഹായിക്കുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്സിജൻ ആശ്രയിക്കാതെ തന്നെ അവർക്ക് വളരെ വേഗത്തിൽ അസുഖം കുറയുന്നതായും കണ്ടെത്തി. അതേസമയം 2 മുമ്പ് കോവിഡ് രോഗികളിൽ 2DG മരുന്നിന്റെ ഉപയോഗം സംബന്ധിച്ച DRDO നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇത് പ്രകാരം അനിയന്ത്രിതമായ പ്രമേഹം, കടുത്ത ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കും ഈ മരുന്ന് നൽകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു. ട്യൂമർ, ക്യാൻസർ കോശങ്ങൾ എന്നിവ ചികിത്സിക്കുന്നതിനായി 2DG തന്മാത്ര ഉപയോഗിക്കുന്നതിനാൽ മരുന്ന് പുനർനിർമ്മിച്ച ഒരു മരുന്ന് കൂടിയാണ്. ഇത് ഗ്ലൂക്കോസിന് സമാനമായ ഒരു മരുന്നാണ്. അതേസമയം ഇത് ഗ്ലൂക്കോസ് അല്ല. വൈറസ് ബാധിച്ച കോശങ്ങളിലേക്ക് മരുന്ന് അടിഞ്ഞുകൂടി വൈറസിന്റെ വൈറൽ സിന്തസിസിനും ഊർജ ഉൽപാദനവും നിർത്തി വൈറസിന്റെ വളർച്ചയെ തടയുന്ന ഒരു പ്രതിരോധ മരുന്നാണിത്. വൈറസ് ബാധിച്ച കോശങ്ങളിലേക്ക് മാത്രമായി അടിഞ്ഞുകൂടുന്നത് ഈ മരുന്നിനെ വേറിട്ടതാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഈ പ്രതിരോധ മരുന്ന് വൈറസിനെ പൂർണ്ണമായും തടയുമെന്നും പഠനത്തിൽ വ്യക്തമായിട്ടുണ്ട്. DRDOയും ഡോക്ടർ റെഡ്ഡീസ് ലാബും ചേർന്ന് വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ മരുന്നാണ് 2DG എന്നത്. ഒരു സാഷയ്ക്ക് 990 രൂപയാണ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഇതിന് നിശ്ചയിച്ചിരിക്കുന്നത്. 10,000 2DG സാഷയകൾ വിപണിയിൽ ലഭ്യമാക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. DRDOയുടെ ലാബായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസ് ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിന്റെ സഹകരണത്തോടെയാണ് 2DG എന്ന ഈ കോവിഡ് പ്രതിരോധ മരുന്ന് വികസിപ്പിച്ചത്. എന്തായാലും കോവിഡ് പടരുന്ന ഈ പശ്ചാത്തലത്തിൽ ഇത് വളരെ വലിയൊരു ആശ്വാസം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമൈനസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി TVയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയേതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള, ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJPയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.